എല്ലാവർക്കും മെഹറിൻസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കൊണ്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കാം എന്നുള്ള വീഡിയോയുമായിട്ടാണ്. കണ്ടൻസ്ഡ് മിൽക്ക് എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന മിൽക്ക് മെയ്ഡ് എന്ന പ്രൊഡക്റ്റാണ് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഇത് വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണണം, എന്നാലേ ഇതിൻ്റെ ഒരു കറക്റ്റ് ഇത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 6 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പ് പാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 250 ml എന്ന കണക്കിൽ 6 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ 1.5 ലിറ്റർ 3 പാക്കറ്റ് പാല് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ നോൺ സ്റ്റിക്ക് ഉപയോഗിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാല് തിളക്കുമ്പം അടിയിൽ പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി പാത്രമാണെങ്കിൽ വല്ലാണ്ട് അടിയിൽ പിടിച്ചിട്ട് നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം സജസ്റ്റ് ചെയ്യുന്നത്. അഥവാ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അതെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ഈയൊരു അളവിൽ, ഈയൊരു കപ്പിലാണ് ഞാൻ പാലെടുത്തിട്ടുള്ളത്, 6 കപ്പ് പാല്. അതേ അളവിൽ, അതേ 6 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പാലൊന്ന് ചെറുതായി കുറുകി വന്നതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. പാല് നമ്മൾ തിളപ്പിച്ചിട്ട് കുറച്ചൊന്ന് താഴ്ന്നു വരണം, ഒന്ന് കുറുകി വരണം, എന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ശേഷം നിങ്ങളൊരിക്കലും അതിൻ്റെ ഇളക്കുന്നത് നിർത്താൻ പാടില്ല, ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം പഞ്ചസാര നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, പഞ്ചസാരയും പാലും ഒക്കെ ആണെങ്കിലും അത് അടി പിടിക്കുന്ന ഒരു സാധനം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി 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 ഒന്ന് വറ്റി വരണം. നമുക്ക് ഇപ്പോൾ ഒരു സാധാരണ മിൽക്ക് മെയ്ഡിൻ്റെ മിഠായി മേറ്റി എന്ന് പറഞ്ഞ് കിട്ടൂലേ, അതുപോലത്തേതാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്നത്രയും കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതിപ്പം കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കുറുക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ തിക്കിലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറച്ചധികം തന്നെ എടുത്തേ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എല്ലാത്തിനും ആവശ്യം വരുന്ന ഒരു സാധനം തന്നെയാണ്. നമുക്ക് പായസം ഉണ്ടാക്കാനായാലും ഐസ്ക്രീം ഉണ്ടാക്കാനായാലും നമുക്ക് പുഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനായാലും ഇത് ആവശ്യമാണ്. ഇനിയിപ്പോൾ ഇതിനൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഒന്ന് ലായനി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ചെറിയ അളവിൽ പഞ്ചസാര എടുത്തിട്ടില്ല, അതേ അളവിൽ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. വലിയ നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഇത് ആയ ശേഷം ഞാൻ അതിൽ നിന്ന് 1 കപ്പ് എടുത്ത് ഇതിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അത് ഡയറക്റ്റ് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളർ നിൽക്കും. അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നല്ല ഫൈനാക്കി എടുക്കണം, സ്മൂത്താക്കി എടുക്കണം. അതിനുള്ള പണിയാണ് ഞാൻ അടുത്തത് ചെയ്യുന്നത്. ഞാനൊരു ബൗളിൽ അത് ഒഴിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ജാറിലിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കുറേ അങ്ങ് കൂടുതലിടാൻ പാടില്ല, മിക്സി അടിച്ചു പോകും തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ നല്ല കട്ടിയുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ, ഇത് ഇതുപോലത്തെ ഒരിതാണ് കിട്ടുന്നത്. ഞാനൊരു സ്പൂൺ വെച്ച് കോരി കാണിച്ചു തരാം, കണ്ടില്ലേ, നല്ല സൂപ്പർ അടിപൊളി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ്, ചെറിയ ചിലവിലാണ് എനിക്കായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എനിക്കിതിപ്പം 1.5 ലിറ്റർ പാലും ഈ
ആറ് കപ്പ് പഞ്ചസാര ഇട്ടപ്പോൾ എനിക്ക് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ലിറ്റർ കിട്ടിയിട്ടുണ്ട്. അതായത് 1500 ml എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കേടാവാതെ സൂക്ഷിക്കാനൊക്കെ പറ്റും, നല്ലോണം എല്ലാത്തിനും ഉപയോഗിക്കാനൊക്കെ പറ്റും. നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പൈസയും ലാഭിക്കാം, കൂടാതെ നമുക്ക് കുറേ വിഷാംശം തിന്നതിൽ നിന്നും നമുക്ക് ഒഴിവായും ചെയ്യാം. അപ്പോൾ ഈ 3 ടിന്നിലും എനിക്ക് പിന്നൊരു ടിന്നിൽ കുറച്ചും കിട്ടിയിട്ടുണ്ട്. അതായത് 1500 600 ml ആ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കറക്റ്റ് ഈ മിൽക്ക് മെയ്ഡിൻ്റെ സെയിം ടെക്സ്ചറിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അഥവാ നിങ്ങൾക്കിത് കുറച്ച് വെള്ളമായിട്ടാണ് മറ്റേ മിഠായി മേത്തി പോലെയാണ് വേണ്ടുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താൽ മതി. കുറച്ച് കുറുകുന്നത് കുറച്ച് മുമ്പേ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഒന്ന് അമർത്താനും നിങ്ങൾക്ക് മറക്കല്ലേ. അപ്പോൾ അടുത്ത ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.